നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം നശിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. വാരാന്ത്യ ലോക്ഡൌണിൽ കേരള പോലീസ് പരിശോധനയ്ക്കായി നിർത്തിയ വാഹനത്തിലുള്ള സ്ത്രീ പർദ്ദയണിഞ്ഞിരുന്നു. തന്നെ തടഞ്ഞത് പർദ്ദയണിഞ്ഞത് കൊണ്ടാണോ എന്ന് പോലീസുകാരനോട് ചോദ്യം. അങ്ങനെ കേരള പോലീസിലെ സംഖ്യയെ താനും കണ്ടുമുട്ടി എന്ന മകന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകൻ പുനലൂർ കുളത്തൂപ്പുഴ സ്വദേശിയായ അഫ്സൽ മനായി എന്ന യുവാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ പോലീസ് തെരഞ്ഞുപിടിച്ച് തങ്ങളെ ദ്രോഹിച്ചുവെന്നാണ് അഫ്സൽ പറഞ്ഞുവെച്ചത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ട്രോളുകൾ, ട്രോളുകൾക്കപ്പുറത്ത് പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു തരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. വണ്ടിയിൽ ബീഫ് കൂടി ഉണ്ടായിരുന്നുവെന്ന് പറയാമായിരുന്നല്ലോ എന്നാണ് ചില ട്രോളുകൾ. സ്വർണം കടത്തിക്കൊണ്ടുവന്നപ്പോൾ കസ്റ്റംസുകാർ പിടികൂടി. സുടുവാണോ തൊപ്പിയാണോ പ്രശ്നമെന്ന് അവർ. എന്റെ തൊപ്പിയാണോ സാറിന്റെ പ്രശ്നം. ഇത്തരത്തിലുള്ള ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മതവിദ്വേഷ പ്രചരണം നടത്തിയ അഫ്സൽ മനായിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുന്നു. മതം പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ചില ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമങ്ങളാണിത്. ഇത്തരം ഹീന ശ്രമങ്ങൾക്ക് നേർ കണ്ണടയ്ക്കരുത് എന്നാണ് മറ്റു ചിലർ കുറിക്കുന്നത്. മുടി വെട്ടാൻ നേരം ബാർബർ പറഞ്ഞു തൊപ്പിയൂരാൻ. തൊപ്പിയാണോ നിന്റെ പ്രശ്നമെന്ന് മറ്റവൻ. ആകെ ട്രോളുകളുടെ പൊടിപൂരമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. കായംകുളം MSM കോളേജിൽ പഠിക്കുന്ന സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ മാരുതിക്കാറിൽ അമ്മയ്ക്കും സഹോദരനുമൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു താൻ. എന്നാൽ ഓച്ചിറയിൽ വാഹന പരിശോധനയിൽ ഞങ്ങളുടെ വാഹനം കടത്തിവിട്ടില്ല. പർദ്ദയിട്ടിരുന്ന അമ്മ പോലീസുകാരനോട് ചോദിച്ചു എന്റെ വസ്ത്രമാണോ പ്രശ്നമെന്ന്. അതെ, വസ്ത്രം തന്നെയാണ് പ്രശ്നമെന്ന് പോലീസുകാരൻ. ആ യുവാവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. സത്യവാങ്മൂലത്തിൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ തടഞ്ഞു നിർത്തിയപ്പോൾ അതിൽ മതം ചേർത്തവരല്ലേ തെറ്റ് ചെയ്തത് എന്ന ചോദ്യം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. അങ്ങനെയെങ്കിൽ കേരള പോലീസിന് ഇനി ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ വഴിയിൽ തടഞ്ഞു നിർത്തി എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നും മറ്റു ചിലർ ചോദിക്കുന്നു. പർദ്ദയിട്ടവരോട് ചോദ്യങ്ങൾ പാടില്ല എന്നാണോ ഉദ്ദേശം? എന്നാൽ അഫ്സൽ മനായിയുടെ ആരോപണം ശരിയല്ല എന്ന് അവിടെ ഉണ്ടായിരുന്നവർ വിശദീകരിക്കുന്നു. ഇതോടെയാണ് അഫ്സൽ മനായിയും കുടുംബവും തന്റെ കുടുംബത്തെ ചിലർ ആക്ഷേപിക്കുന്നു എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അഫ്സൽ മനായി പൂർണ്ണമായും എയറിൽ നിൽക്കുന്ന കാഴ്ച. സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ വരെ ഇത്തരം ഇരവാദം ഉയർത്തുന്നവരുണ്ട് എന്നാണ് ചിലർ വിമർശിക്കുന്നത്. അഫ്സലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മതതീവ്രവാദ സംഘടനയിൽപ്പെട്ട ചിലർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കുറിപ്പുകളും പുറത്തുവരുന്നു. കൂട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ ചിലത് അഫ്സൽ മനായിയുടെ പോസ്റ്റിന് അമിത പ്രചരണം നൽകുന്നുവെന്നും ചില മാധ്യമങ്ങൾ പറയുന്നു. കേരള പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന ഇത്തരം പോസ്റ്റുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചാൽ അത് വർഗീയ വികാരം ആളിക്കത്തും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ വേണം സമൂഹം ഇത്തരം സംഭവങ്ങൾ നോക്കിക്കാണാൻ. അഫ്സൽ മനായിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കത് കണ്ണോടിക്കാം. കേരള പോലീസിലെ സംഖ്യയെ ഞാനും കണ്ടുമുട്ടി. കായംകുളം MSM കോളേജിൽ പഠിക്കുന്ന അനിയത്തിയെ 2 ആഴ്ചത്തേക്ക് കോളേജ് അടിച്ചതിനാലും നാളെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടും വീട്ടിൽ കൊണ്ടുവരാനായി ഉമ്മച്ചി രാവിലെ പുറപ്പെട്ടു. രാവിലെ 6 മണിക്കുള്ള കുളത്തൂപ്പുഴ ആലപ്പുഴ പാസ്റ്റിലാണ് ഉമ്മച്ചി സ്ഥിരമായി കായംകുളം പോകുന്നത്. വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്താണ് ബസ് സ്റ്റോപ്പ്. രാവിലെ എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയ ശേഷം ഞാൻ തിരികെ വന്നു. 6:30 ആയിട്ടും ബസ് കാണാത്തതിനാൽ കാറെടുത്ത് വരാൻ ഉമ്മച്ചി വിളിച്ചു പറഞ്ഞു. ലോക്ക്ഡൗൺ ആയതിനാൽ സത്യവാങ്മൂലവും കാറിൻ്റെ രേഖകളും എടുത്തു വെച്ചു. ഞാനും ഉമ്മച്ചിയും 5 വയസ്സുള്ള അനിയനും കാറിൽ പാരിപ്പള്ളി കൊല്ലം വഴി ഏകദേശം 65 കിലോമീറ്റർ പിന്നിട്ട് ഓച്ചിറയെത്തി. 7 പോലീസ് ചെക്കിംഗ് കഴിഞ്ഞാണ് അതുവരെ എത്തിയത്. അനിയത്തിയുടെ കോളേജിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അതുവരെയുള്ള എല്ലാ ചെക്കിങ്ങും പോലീസ് കടത്തിവിട്ടു. ഓച്ചിറ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ SHO വിനോദ് P എന്ന ഉദ്യോഗസ്ഥനാണ് തടഞ്ഞത്. ഉമ്മച്ചി രേഖകളും സത്യവാങ്മൂലവും കാണിക്കുകയും മോളുടെ കോളേജിൽ
പോവുകയാണ് എന്നറിയിക്കുകയും ചെയ്തു. നിങ്ങൾ പോകേണ്ട, തിരിച്ചു പോകൂ. ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ ഉമ്മച്ചി മനസ്സിലാവാത്ത ഭാവത്തോടെ അദ്ദേഹത്തെ നോക്കി. നിങ്ങളോടല്ലേ പറഞ്ഞത്, തിരിച്ചു പോകൂ, അദ്ദേഹം വീണ്ടും പറഞ്ഞു. അതെന്താണ് സാർ, ഞങ്ങൾ 7 ചെക്കിങ്ങും 70 കിലോമീറ്റർ ദൂരവും പിന്നിട്ടാണ് ഇവിടെ എത്തിയത്. 5 കിലോമീറ്റർ അപ്പുറമാണ് കോളേജ്. പിറകെ വരുന്ന ഒരു വാഹനവും നിങ്ങൾ തടയുന്നില്ല. സത്യവാങ്മൂലമുണ്ട്, രേഖകളുണ്ട്, പിന്നെ എന്തിനാണ് തിരിച്ചു പോകുന്നത്? ഉമ്മച്ചി ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതി, ലോക്ക്ഡൌൺ നിയമം ലംഘിച്ചതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകൂ. കൂടുതൽ സംസാരിച്ചാൽ കേസെടുക്കും. ഇൻസ്പെക്ടറുടെ ഭാവം മാറി. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരൊറ്റ വാഹനവും തടയാതെ ഈ വാഹനം തടയുന്നതിലെ ലോജിക്ക് എന്താണ് ഇൻസ്പെക്ടർ സാർ? 70 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. 5 വയസ്സുള്ള മോൻ കൂടെയുണ്ട്. അല്പം കൂടി പോയാൽ കോളേജായി. ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഉമ്മച്ചി വണ്ടിയിൽ നിന്നും ഇറങ്ങി. അനിയനും ഇറങ്ങി. ഞങ്ങളുടെ പുറകെ വന്ന ഒരു വാഹനവും തടയുന്നില്ല. രേഖകൾ നോക്കി എല്ലാവരെയും കടത്തിവിടുകയാണ്. ഞങ്ങളെ മാത്രം തടയുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ വസ്ത്രമാണോ സാറിൻ്റെ പ്രശ്നം? ഞാനിട്ടിരിക്കുന്ന പർദ്ദയാണോ സാർ കാണുന്ന വ്യത്യാസം? ഉമ്മച്ചി രോക്ഷത്തോടെ ഇൻസ്പെക്ടറോട് പറഞ്ഞു. അതെ, നിങ്ങളുടെ വസ്ത്രം തന്നെയാണ് പ്രശ്നം. വസ്ത്രം പ്രശ്നം തന്നെയാണ്. ഇൻസ്പെക്ടറുടെ ഭാവം മാറി. അതുവരെ ഞാൻ മിണ്ടിയിരുന്നില്ല. പർദ്ദ പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്പെക്ടറുടെ നെയിം പ്ലേറ്റ് നോക്കിയത്. വിനോദ് പി. പുറകെ വന്ന ഒരൊറ്റ വാഹനവും തടയാതെ ഉമ്മച്ചിയും 5 വയസ്സുള്ള അനിയനുമുള്ള വാഹനം എല്ലാ രേഖകളും ഉണ്ടായിട്ടും തടഞ്ഞു വെച്ച് ഞങ്ങളെ പൊരുവെയിലത്ത് നിർത്തി ജീപ്പിൽ കയറിയിരിക്കുന്ന ഇൻസ്പെക്ടറുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഉമ്മച്ചിക്കത് നേരത്തെ മനസ്സിലായി. വീണ്ടും പറഞ്ഞ കാര്യം ഉമ്മച്ചി ഇൻസ്പെക്ടറോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങളിന്ന് പോകില്ല, നിങ്ങളെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഇൻസ്പെക്ടറുടെ ഭാഷയിൽ ഭീഷണിയുടെ സ്വരം. ഞാൻ ഫോൺ എടുത്തു. ആദ്യം റൂറൽ എസ് പിയെ വിളിച്ചു. നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ വെച്ചു. ശേഷം കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ വിളിച്ചു. അദ്ദേഹം എല്ലാം കേട്ട ശേഷം ഫോൺ വെച്ചു. അവസാന പ്രതീക്ഷ എന്ന നിലയിൽ കോൺഗ്രസ് പ്രസിഡന്റ് കെ സുധാകരൻ എം പിയെ വിളിച്ചു. എല്ലാം വിശദമായി പറഞ്ഞു. ടെൻഷൻ ആവേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം അഫ്സൽ, അദ്ദേഹം പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് മുൻ കൊല്ലം ഡി സി സി പ്രസിഡന്റ് ശ്രീമതി ബിന്ദുകൃഷ്ണ എന്നെ വിളിച്ചു. എസ് പിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് വാക്കു തന്നു. അപ്പോഴേക്കും ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിരുന്നു. നിനക്കെത്ര ഹിന്ദുക്കൾ കൂട്ടുകാരായി ഉണ്ടടാ, നിന്റെ പേരിൽ കേസുണ്ടോടാ, ഞാൻ നിന്നെ കോടതി കയറ്റും. ഇൻസ്പെക്ടർ എന്നോടായി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ വെയിലത്ത് നിന്ന് അനിയൻ കരച്ചിൽ തുടങ്ങി. ദയാദാക്ഷിണ്യമില്ലാത്ത കാക്കിയിട്ട സംഖ്യയ്ക്ക് അപ്പോഴേക്കും കുറേ ഫോൺ കോളുകൾ വന്നു കാണണം. എടുത്തോണ്ട് പോടാ, നീ കോടതി കയറും എന്ന് നെഞ്ചിൽ തള്ളിക്കൊണ്ട് അയാൾ ആക്രോശിച്ചു. എന്നെ മകനെ തൊട്ടുപോകരുത്, ഉമ്മച്ചി പറഞ്ഞു. ഞാൻ മറ്റൊന്നും പറയാതെ ഉമ്മച്ചിയെ കാറിൽ കയറ്റി കോളേജിലേക്ക് പോയി. വാർത്തകളിൽ മാത്രം കേട്ടിട്ടുള്ള കേരള പോലീസിലെ സംഖ്യയെ നേരിൽ കാണാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. ഉമ്മച്ചിയും അനിയനും 1 മണിക്കൂർ വെയിൽ കൊണ്ടു. സാരമില്ല, കാവി നിക്കരട്ടായി പോലീസുകാർ പിണറായിയും കൊണ്ടേ പോകൂ. ഉദ്യോഗസ്ഥന്റെ പേര് വിനോദ് പി, ISHO ഓച്ചിറ പോലീസ് സ്റ്റേഷൻ. തിരിച്ചു പോവേണ്ടി വരാതിരിക്കാൻ നിരന്തരം ഇടപെട്ട കോൺഗ്രസ് പ്രസിഡന്റ് മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്കും നിരുപാധികം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കൂടുതൽ വിശദീകരണങ്ങളുമായി ഇന്നിപ്പോൾ അഫ്സൽ വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട്. തികച്ചും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച് എനിക്കും എന്റെ കുടുംബത്തിനും നേർക്ക് ഇപ്പോൾ അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്ന് അഫ്സൽ മനായിൽ പറയുന്നു. അഫ്സൽ മനായിൽ പറയുന്നത് പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണം. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മതത്തിന്റെ പേരിൽ മാത്രമാണോ നിങ്ങളോട് വിവേചനപരമായി പെരുമാറിയത്? അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. പോലീസുകാരോട് എന്തെങ്കിലുമൊക്കെ കലിപ്പുണ്ടാകുമ്പോൾ മതത്തിന്റെ പേര് എടുത്തിടുന്നത് ഒരു ശരിയായ കീഴ്വഴക്കമല്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ഇപ്പോൾ ശക്തമായി ചർച്ച ചെയ്യുന്നതും. ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംഘിയാക്കി എന്നാണ് എനിക്കും എന്റെ ഉമ്മയ്ക്കും നേരെയുള്ള ഇപ്പോഴത്തെ ആക്ഷേപമെന്ന് അഫ്സൽ പറയുന്നു. അഫ്സൽ വളരെയേറെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ വിശദീകരണങ്ങളിലൊക്കെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. പോലീസിനെ ഇങ്ങനെയൊക്കെ ആക്രമിക്കുമ്പോൾ പലതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതത്തിന്റെ പേര് ഓരോ പ്രശ്നങ്ങളിലേക്കും വലിച്ചിഴച്ചാൽ കേരളം കൂടുതൽ അപകടകരമാകും. അത് അഫ്സലിനെ പോലെയുള്ളവർ ഓർത്താൽ നല്ലത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.